wa ala alihi wa sahbihi ajma'in wa ala man ittaba'a al-huda ila yaumiddin. Bahumanya raya sahodari sahodarimmare, Islaminte vidhivilakkukal niyamanirdeshangal sookshikkan Allahu nammale ellavareyum anugrahikkumaragatte. Inna 2022 ജനുവരി ഒന്നാം തീയതി ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആശങ്കകളും ഭയപ്പാടുകളും നന്മകളും തിന്മകളുമായി കഴിഞ്ഞ വർഷത്തെ കലണ്ടർ നമ്മൾ മാറ്റിവെക്കുകയുണ്ടായി. നമുക്കെന്നും പുതിയ ദിവസമാണ്, പുതിയ ആഴ്ചയാണ്, പുതിയ മാസമാണ്, പുതിയ വർഷമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞു പോയത്. 365 ദിവസം ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നു, അവസരങ്ങൾ തന്നു, മൊബൈൽ തന്നു, ലോകം മുഴുവൻ ബന്ധപ്പെടാനുള്ള മുഴുവൻ മാർഗങ്ങളും തന്നു. എല്ലാം നമുക്കുള്ളതായിരുന്നു, നമുക്കെതിരായിരുന്നില്ല ഒന്നും. നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, ദുഷിപ്പിക്കാൻ വേണ്ടിയല്ല, വളർത്താനും ഉയർത്താനും വേണ്ടിയാണ്. ലോകത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, നല്ലത് കാണിച്ചു കൊടുക്കാനും ആണ്, സ്വയം നല്ലത് ചെയ്യാനാണ്. സമയവും ആരോഗ്യവും സമ്പത്തും നമുക്ക് നല്ലത് ചെയ്യാനായിരുന്നു, മോശമായത് ചെയ്യാൻ, തിന്മ ചെയ്യാൻ, തെറ്റു ചെയ്യാൻ ആയിരുന്നില്ല. പക്ഷേ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിച്ചു, എത്രമാത്രം നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിച്ചു. സൂറത്തു അൽ ഹസറിലെ 17-ാമത്തെ ആയത്ത് നിങ്ങൾ പല ഖുതുബകളിലും ഇന്നലെ ക്ലാസുകളിലും ലേഖനങ്ങളിലും കുറിപ്പുകളിലും കണ്ടു കേട്ടു വായിച്ചു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച മനുഷ്യരെ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവെ സൂക്ഷിക്കണേ, വൽതന്ദുർ നഫ്സും മാ ഖദ്ദമത്തിൽ ഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ചെയ്തത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്ന്. വത്തഖുല്ലാഹ്, അള്ളാഹുവെ സൂക്ഷിക്കണേ എന്ന്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്നും ചിന്തിക്കാം. ഒരു വർഷത്തെ കലണ്ടർ, കഴിഞ്ഞ വർഷത്തെ കലണ്ടർ മാറ്റിവെക്കുന്നതിന് മുമ്പ് നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ജനുവരി മുതൽ ഡിസംബർ വരെ, ജനുവരി 1-ാം തീയതി മുതൽ ഡിസംബർ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ പല കണക്കുകളും അതിൽ കുറിച്ചു വച്ചിട്ടുണ്ടാവും. പാലിൻ്റെ കണക്ക്, ഇറച്ചിയുടെ കണക്ക്, പത്രത്തിൻ്റെ കണക്ക്, പലതിൻ്റെയും കണക്കുകൾ. കല്യാണ ക്ഷണക്കത്തുകൾ കിട്ടുമ്പോൾ നമ്മൾ കലണ്ടറിൽ കുറിച്ചു വെച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് കിട്ടിയ കലണ്ടർ ഒരുപക്ഷെ പല നന്മകളും വിളിച്ചറിയിക്കുന്ന കലണ്ടറുകളായിരിക്കാം. സുന്നത്ത് നോമ്പുകൾ അടയാളപ്പെടുത്തിയവയാവാം, ആഘോഷങ്ങളും ആചാരങ്ങളും അടയാളപ്പെടുത്തിയതാകാം. ഒരുപക്ഷേ നമ്മുടെ കിട്ടിയ കലണ്ടറിൻ്റെ ഇരുവശവും പല ജന്മദിനങ്ങളും പല ചരമദിനങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകാം. അത് നമുക്ക് നല്ല അറിവ് നൽകുന്നതാണോ ചീത്ത അറിവ് നൽകുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് നബി എന്ന നിലക്ക് ആരും അറിഞ്ഞിട്ടില്ല. ആ വീട്ടുകാരും ആ നാട്ടുകാരും ഒരുപക്ഷെ കുറച്ചാൾക്കാരൊക്കെ മുഹമ്മദ് എന്ന ഒരാൾ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയായി ജനിച്ചത് അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ലോകം വന്ന് കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, എല്ലാമുണ്ട്. അത് റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണെന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു വിശദീകരണം നമുക്ക് കിട്ടിയിരുന്നു. അത് മുസ്ലിമിലെ 1162-ാമത്തെ ഹദീസാണ്. ദാലിക യൗമുൻ വുലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണത്, ഞാൻ ജനിച്ച ദിവസമാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് തിരുവരുൾ നടത്തിയിരിക്കുകയാണ്. ഏതാണ് ആ ദിവസം? അത് തിങ്കളാഴ്ചയാണ്. മറ്റന്നാൾ തിങ്കളാഴ്ചയാണ്, കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായിരുന്നു, അടുത്ത തിങ്കളാഴ്ചയുണ്ട്. ആ ദിവസത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നോമ്പെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുനബിയുടെ ജന്മദിനം നമുക്ക് നോമ്പ് ആഘോഷമല്ല, നോമ്പ് ആചാരമാണ്, ഇബാദത്താണ്. ഇങ്ങനെയാണ് നമ്മുടെ രീതി, ഇങ്ങനെയാണ് നമ്മുടെ രൂപം, അല്ലേ? അപ്പോൾ
നമ്മുടെ വീട്ടുകാർ ഒരു പക്ഷേ പറയും, നാളെയാണ് ആണ്ട്, ആരുടെ ആണ്ട്? ബാപ്പ മരിച്ച ആണ്ട്. എന്താണ് ആണ്ട്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 വഫാത്തായി, ലോകമറിയുന്ന ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 ഭാര്യമാർ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. മക്കളും മരുമക്കളും പേരമക്കളും അമ്മോശന്മാരും അളിയന്മാരും അളച്ചന്മാരും മുത്തച്ഛന്മാരും എട്ടമ്പുതിയാപ്പിളമാരും അനിയമ്പുതിയാപ്പിളമാരും കുഞ്ഞളയമാരും ഒരുപാട് ബന്ധുക്കളും ഗവർണർമാരും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവർ അടുത്ത റബീഉൽ അവ്വൽ 12 ആണ്ട് കഴിച്ചോ ഇല്ല. അപ്പോൾ നമ്മുടെ കലണ്ടർ നമുക്ക് നൽകിയ സന്ദേശം നന്മയുടേതാണോ തിന്മയുടേതാണോ എന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കലണ്ടർ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുവാൻ ഉള്ളത് ഈ കഴിഞ്ഞു പോയ വർഷം നമുക്ക് എങ്ങനെയായിരുന്നു എന്നതാണ്. അതിൽ നമുക്ക് എത്രമാത്രം ലഭിച്ചു, എത്രമാത്രം നഷ്ടപ്പെട്ടു, നേട്ടമോ കോട്ടമോ ലാഭമോ നഷ്ടമോ ഏതായാലും ദുഃഖിച്ചിരുന്നിട്ടും ഖേദിച്ചിരുന്നിട്ടും കാര്യമില്ല. നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം, വീണ്ടെടുക്കണം, വീണ്ടെടുക്കണം, വീണ്ടെടുക്കണം. ഒന്നും നഷ്ടപ്പെടരുത് നമുക്ക്. നമുക്ക് എല്ലാം നേട്ടമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചതും. സൂറത്തുൽ ഹദീദ് 22, 23, 24 ആയത്തുകൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം അല്ലേ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഅഹാ. ഏതൊരു ദുരിതം, ഏതൊരു വിഷമം, ഏതൊരു മുസീബത്ത് നിങ്ങൾക്കുണ്ടായാലും, അത് ഭൂമിയിലാകട്ടെ നിങ്ങൾക്കാകട്ടെ ഉണ്ടായാലും, അതെല്ലാം അവയെ പടക്കുന്നതിന് മുമ്പ് ഒരു അടിസ്ഥാന രേഖയിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ബേജാറാകേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, എല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. എന്തിനാണ് ഇതല്ലാഹു അരുളിയത്? ലിക്കയിലും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ, വലാത്തഫറഹൂബിമ ആത്താക്കും, നിങ്ങൾക്ക് കിട്ടിയതിനെക്കുറിച്ച് നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ, വല്ലാതെ പിടുത്തം വിടണ്ട, വല്ലാതെ കൈകൊട്ടി ആത്തുല്ലസിച്ച് നടക്കണ്ട, വല്ലാതെ ഖേദിച്ച് ദുഃഖിച്ച് താടിക്ക് കയ്യും കൊടുത്ത് വാതിലടച്ച് മൂഡൌട്ടായിട്ട് ടെൻഷനായിട്ട് ബേജാറായിട്ട് ഡെസ്പായിട്ട് ഇരിക്കണ്ട, പിന്നെയോ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഖേദിച്ചിരിക്കാനല്ല, പിന്നെയോ വീണ്ടെടുക്കാനാണ്. എങ്ങനെയാണ് വീണ്ടെടുക്കുക? പണം പോയി, സമയം പോയി, ആരോഗ്യം പോയി, ശരി, ചികിത്സിച്ചിട്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുക. കളഞ്ഞുപോയ സ്വത്താണെങ്കിൽ അതെവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിക്കുക. കളഞ്ഞുപോയ സമയം നമ്മൾ എവിടെ അന്വേഷിക്കും? അപ്പോൾ ഒരു തീരുമാനമെടുക്കുക. റബ്ബിനോടുള്ള അനാദരവോ റബ്ബിനോടുള്ള സംസാര റബ്ബിനോടുള്ള പ്രാർത്ഥനയിലോ പ്രവർത്തനത്തിലോ ആരാധനയിലോ അനുഷ്ഠാനത്തിലോ ഉള്ള അനാദരവോ ആണെങ്കിൽ നമുക്ക് അള്ളാഹുവോട് മാപ്പ് ചോദിക്കണം, അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അവനാകട്ടെ രണ്ട് കൈയും നീട്ടി നിൽക്കുകയാണ്. പകൽ തെറ്റ് ചെയ്യുന്ന ആൾ രാത്രിയാണ് തൗബ ചെയ്യുന്നതെങ്കിൽ ആ പകൽ, ആ രാത്രി മുഴുവൻ മറിച്ചു. അതുകൊണ്ട് നല്ല ഒരു റബ്ബിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തൗബ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ആൾ, എത്രയേറെ പ്രാർത്ഥിച്ചാലും അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആൾ. ദുആഉഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു രീതിയിൽ അള്ളാഹു ഈ നമ്മുടെ തൗബകൾ സ്വീകരിക്കും. അതിനാൽ പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഖളാ ആണെങ്കിൽ, വീണ്ടെടുക്കേണ്ടതാണെങ്കിൽ, വീണ്ടും നിർവഹിക്കേണ്ടതാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ വീണ്ടെടുക്കാനാണുള്ളതാണെങ്കിൽ അത് ആലോചിക്കുക. സമയമുണ്ട്. സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് പരിഹാരമെന്ന് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടു പോയ നിസ്കാരം, നഷ്ടപ്പെട്ടു പോയ നോമ്പ്, കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കടങ്ങൾ, കൊടുത്തിട്ടില്ലാത്ത സക്കാത്ത്, കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലാത്ത സദഖകൾ, എല്ലാം എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും നമുക്കുണ്ടാക്കണം. ഇക്കഴിഞ്ഞ വർഷം, അതിനുമുമ്പത്തെ വർഷം, അതിനുമുമ്പത്തെ വർഷം ഒന്നും തന്നെ നമ്മളെ ബുദ്ധി വെച്ച നാൾ മുതലുള്ള ഇന്നേ വരെയുള്ള കലണ്ടർ അത് നമ്മൾക്ക് വലിച്ചെറിയാനായിട്ടില്ല, അത് നമുക്ക് പറ്റേ ഒഴിവാക്കാനായിട്ടില്ല. നമ്മുടെ അഖീഖ ആ വർഷം അറുക്കാൻ സാധിച്ചില്ല, നമ്മുടെ കുട്ടികളുടെ അഖീഖ അപ്പോൾ അറുക്കാൻ സാധിച്ചില്ല, ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ, ദിക്റുകൾ ചെയ്യാതെ ഉറങ്ങിപ്പോയാൽ, മറന്നുപോയാൽ, ഉണർന്നാൽ അത് ചെയ്യുക,
ഓർമ്മ വന്നാൽ അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാം, പഠിക്കാം. എത്ര കാലം വരെ ഇത് കലാവ് വിട്ടാൻ സാധിക്കുമെന്ന് പഠിക്കാം. അപ്പോൾ നമ്മുടെ കലണ്ടറിൽ നമുക്ക് നഷ്ടപ്പെട്ടതിനെപ്പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? നമ്മുടെ മാനാഭിമാനം നഷ്ടപ്പെട്ടോ? നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടോ? നമ്മുടെ മനസ്സിലേക്ക് ചിത്തയായ വിചാര വികാരങ്ങൾ കയറി വന്നോ? ചളി ഉണ്ടായാൽ കഴുകും, മുഖത്ത് വല്ല പാടുമുണ്ടെങ്കിൽ ആരെങ്കിലും കാണിച്ചു തരും, വല്ല പൊടിയുമുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടുതരും, നമ്മുടെ വസ്ത്രത്തിൽ കറയുണ്ടെങ്കിൽ കാണിച്ചു തരും, വീട്ടുമുറ്റത്ത് വൃത്തികേടുണ്ടെങ്കിൽ, വീട്ടിൽ റൂമിൽ അടുക്കളയിൽ കിടപ്പറയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ, കോഴിയുടെ കാഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ പൂച്ച ഛർദ്ദിച്ചതാണെങ്കിലും അതൊക്കെ ആരെങ്കിലും കാണിച്ചു തരും. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന ചെളിയെക്കുറിച്ച് നമുക്കാണ് അറിയുക. അതുകൊണ്ട് അതൊന്ന് വൃത്തിയാക്കാൻ, ചില പ്രതിജ്ഞകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് ഇത് നല്ലൊരവസരമാണ്. അതെ, നമുക്ക് നമ്മുടെ തൊട്ടു മുമ്പിൽ കാണുന്നത് എന്താണ്? മരണമാണ്. നമ്മൾ ഇന്ന് വരെ മരിച്ചില്ല, ഈ സെക്കൻഡ് വരെ മരിച്ചില്ല. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, അയൽവാസികൾ, ലോകത്തുള്ള പല ആളുകളും, നമ്മളറിയുന്നവരുമല്ലാത്തവരുമായി, നമ്മളെ വേണ്ടപ്പെട്ട ചങ്കുകൾ, കരളുകൾ ആയ ഒരുപാട് സഹോദരി സഹോദരന്മാർ ഇതാ മണ്ണിനടിയിലാണ്. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ മരിച്ചില്ല എന്നുള്ളത് മാത്രമാണ്, വേറൊന്നുമില്ല. അവർ മരിച്ചു എന്നത് മാത്രമാണ്. നമ്മുടെ യോഗ്യതയല്ല, അവരുടെ അയോഗ്യതയുമല്ല. എന്ത് വിഷമമുണ്ടാകുമ്പോഴും എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും നമുക്ക് ഓർമ്മിക്കാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ നഷ്ടം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണം. ഓക്കെ, അപ്പം ആ നിലക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ട നഷ്ടം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. ഭർത്താക്കന്മാർ മരിച്ചം, ഭാര്യമാരെ എല്ലാം പോയില്ലേ, എന്താ കാര്യം, ഉള്ള ആൾ പോയില്ലേ എന്നിങ്ങനെ തികറ്റി തികറ്റി പറയൽ നമുക്ക് നിർത്താം. കാരണം റസൂലുള്ള പോയില്ലേ, അതിനേക്കാൾ വലിയ പോക്ക് എന്താണ്? മക്കളെ, എന്താണ് പിതാക്കളെ, എന്താണ് സഹോദരങ്ങളെ? മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ചിലപ്പോഴൊക്കെ പറയും, എല്ലാം പോയില്ലേ. ഇല്ല, ഒന്നും പോയിട്ടില്ല. പോയതൊന്നും തിന്മക്കല്ല. ആ കുട്ടികൾ മരിക്കുന്നത്, ഭാര്യ മരിക്കുന്നത്, ഭർത്താവ് മരിക്കുന്നത് എല്ലാം 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 നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നമുക്കെന്ത് ദോഷം? ഒന്നും ദോഷമില്ല. അജബല്ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതം എന്നല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, അല്ലേ? അപ്പോൾ സന്തോഷകരമായ കാര്യം കിട്ടിയാൽ നന്ദി പറയും, എന്തെങ്കിലും ദുഃഖകരമായ വിഷമകരമായ ദോഷകരമായ കാര്യം കിട്ടിയാൽ ക്ഷമിക്കും. അപ്പോൾ വിപത്തുകൾ, പല്ലുവേദനയാണോ, തലവേദനയാണോ, ക്യാൻസറാണോ, അസുഖങ്ങൾ വലുതും വന്നോ ഈ കഴിഞ്ഞ വർഷം നമുക്ക്, ആ അസുഖം വന്നിട്ട് നമുക്കതുകൊണ്ട് സ്വർഗം ലഭിച്ചോ, സ്വർഗത്തിൻ്റെ മാർഗം നമ്മൾ കണ്ടുമുട്ടിയോ, കുഞ്ഞു മരിച്ച സഹോദരീ സഹോദരന്മാരെ, മക്കൾ മരിച്ചവരെ, എല്ലാത്തരം ദുഃഖങ്ങൾക്കും അപ്പുറം ഒരു സന്തോഷത്തിൻ്റെ വാർത്തയുണ്ട്. എന്താണത്? ഒരു ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം നമുക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്തിനു ഭയപ്പെടണം? നഷ്ടം വന്നോ, ശരിയാണ്, അത് വീണ്ടെടുക്കാനാവാത്തതാണ്. പക്ഷേ അതിൽ ഹയറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നില്ലേ? കൂട്ടത്തിൽ അർത്ഥം കൂടി പാരായണം ചെയ്യണം. അപ്പോഴാണ് ഖുർആൻ വായനയായി മാറുന്നത്, ഓതൽ വായനയായി മാറുന്നത്. അങ്ങനെയാണ്. അപ്പം എന്താണ് നോക്കുന്നത്? അതാ ഹളിർ അലഹിസ്സലാം, മൂസ അലഹിസ്സലാം പോകുമ്പോൾ ഒരു കുട്ടിയെ കൊല്ലുന്നു. ആ കുട്ടിക്ക് മാതാപിതാക്കളുണ്ട്, അള്ളാഹു അരുളിയില്ലേ, അബവാഹു മുഅ്മിനൈൻ, അവരുടെ മാതാപിതാക്കൾ മുഅ്മിനുകളായിരുന്നു, വിശ്വാസികളായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയെ കൊന്നത്. നമ്മുടെ കുട്ടി മരിക്കുമ്പോൾ നമ്മൾ വിശ്വാസികളാണോ, നമ്മൾ മുഅ്മിനുകളാണോ എങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കുട്ടിയുടെ മരണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുകയാണ്, ആ കൂട്ടത്തിൽ വായിക്കുക കൂടി ചെയ്താൽ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നു. എന്താണ് നഷ്ടപ്പെട്ടത്? വിവാഹ ജീവിതമാണോ നഷ്ടപ്പെട്ടത്? വിവാഹമോചനം നടന്നോ നമ്മുടെ വീട്ടിൽ? നമ്മുടെ വിവാഹമോചനമാണോ? വേണ്ടായിരുന്നു, അരുതായിരുന്നു, ഒരുപാട് ശ്രമിച്ചു, അങ്ങേയറ്റം ശ്രമിച്ചു, അങ്ങേയറ്റം ശ്രമിച്ചിട്ടാണോ വിവാഹമോചനം നടന്നത് എങ്കിൽ നമുക്കത് ഗുണമാണ്. ആ കണക്ഷൻ മാറ്റിക്കുത്താൻ, മൂന്ന് ആർത്തവ ശുദ്ധികാലം കഴിഞ്ഞാൽ വേറെ വിവാഹത്തിലേക്ക് കടക്കണം. പുരുഷനാണെങ്കിൽ ആ അവധി കാത്തു നിൽക്കാതെ വേറെ വിവാഹത്തിലേക്ക് കടക്കാം.
അപ്പോൾ അത് നമുക്ക് നന്മയായി മാറുന്നു. ഒരിക്കലും ഒന്നും തിന്മയല്ല, ഒരിക്കലും ഒന്നും ദോഷമല്ല. എന്നാൽ നമ്മൾ ധൃതി കൂട്ടിയോ, നമ്മുടെ കുടുംബക്കാരാരെങ്കിലും പറഞ്ഞു ചെല്ലട സലാക്ക് വേണ്ട ഒഴിവാക്കിക്കോ, മോളെ നീങ്ങു പോര്, നീ അവിടെ കഷ്ടപ്പെടുന്നും വേണ്ട, കഞ്ഞിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ധൃതി കൂട്ടിയോ, ബന്ധം മുറിച്ച കുറ്റം, ബന്ധം മുറിച്ച കുറ്റം. ടൈലറ് നമ്മൾ കൊടുത്ത വസ്ത്രത്തിൻ്റെ ശീല കുറച്ച് ഉള്ളിലേക്ക് വെട്ടിയാൽ അതിൻ്റെ പേരിൽ നമുക്ക് ആ വസ്ത്രം നഷ്ടപ്പെട്ടാൽ നമ്മൾ ഒച്ചയിടില്ലേ, നമ്മൾ സംസാരിക്കില്ലേ, കുറ്റപ്പെടുത്തില്ലേ, നഷ്ടപരിഹാരം ചോദിക്കില്ലേ? എന്നാൽ വിവാഹ ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ കടക്ക് കത്തിവെക്കുന്ന ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടോ? കത്രിക വെക്കുന്നവരുണ്ടോ? പെട്ടെന്ന് തന്നെ തലാക്കിനെ കുറിച്ച് സംസാരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നഷ്ടമാണത്. ആ നഷ്ടം നികത്താൻ നമ്മൾ തയ്യാറാകണം, മാപ്പ് ചോദിക്കണം. അപ്പോൾ നമുക്ക് ന്യായമായ രീതിയിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടാൽ, ഭാര്യയെ നഷ്ടപ്പെട്ടാൽ, കച്ചവടത്തിൽ നഷ്ടമുണ്ടായാൽ അത് എല്ലാത്തരം നഷ്ടങ്ങൾക്കപ്പുറം ഒരു ലാഭം വരാനുണ്ട്. പണം നമുക്ക് ന്യായമായ രീതിയിൽ നഷ്ടപ്പെട്ടാൽ അതിന് പരലോകത്ത് തിരിച്ചു കിട്ടും. പരലോകത്ത് കിട്ടിയാൽ അത് സ്വർഗത്തിലാണ് കിട്ടുക, ഇവിടെ കിട്ടിയാൽ അത് നന്മയും തിന്മയും നിറഞ്ഞു നിൽക്കുന്ന മിക്സഡായ ലോകത്താണ് കിട്ടുക. എന്നാൽ പരലോകത്തൊരു സംഗതി കിട്ടുമെന്ന് കണ്ടാൽ അത് നമുക്ക് നല്ലതാണ്, കാരണം അത് സ്വർഗത്തിലാണ് കിട്ടുക, നരകത്തിലത് കിട്ടൂലല്ലോ. ഇല്ല, പക്ഷേ നമ്മൾ ചിന്തിക്കണം, ചില ആളുകളൊക്കെ പരലോകത്തേക്ക് നീട്ടിവെക്കും. ആ അതൊക്കെ നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. എന്താ നമ്മുടെ സ്വന്തം വകയാണോ പരലോകം? അല്ല. എന്നാൽ പരലോകത്ത് കൊടുക്കട്ടെ എന്ന് ചില ആൾക്കാർ പറയും, പടച്ചോൻ കൊടുക്കട്ടെ. പടച്ചോൻ കൊടുക്കട്ടെ എന്ന് പറയും. പടച്ചോൻ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ നന്മ കൊടുക്കട്ടെ എന്നാണോ തിന്മ കൊടുക്കട്ടെ ആണോ എന്ന് ഉദ്ദേശിക്കുന്നത്? നന്മ കൊടുക്കട്ടെ എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ എന്നല്ല പറയുന്നത്, പടച്ചോനെ കൊടുക്ക് എന്ന് പറയാൻ ശ്രമിക്കും. രണ്ടാമത് തിന്മയാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്ന് നമുക്കത് അവകാശമില്ല. ലൈസ ലക മിനൽ അംരി ശൈഉൻ, ഒരു മാസക്കാലം അഞ്ചു നേരം കുനൂത്തോതിയ, അള്ളാഹുവേ ഇന്ന ആളുകളെ നശിപ്പിക്കണേ, അള്ളാഹുവേ ഇന്ന ആളുകൾ ഇല്ല. ഇപ്പോഴോ ഓക്കെ, അൽഹംദുലില്ലാഹ്, ക്ഷമിക്കണം. നന്മയാണ് നമ്മൾ നീട്ടിവെച്ചതെങ്കിൽ, അള്ളാഹ് കൊടുക്കട്ടെ എന്ന്, പരലോകത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് നന്മയെപ്പറ്റിയാണെങ്കിൽ അൽഹംദുലില്ലാഹ് പ്രാർത്ഥിക്കാം, നല്ലത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ തിന്മയാണോ കൊടുക്കാമെന്ന് പറഞ്ഞത്, തിന്മയാണോ കൊടുക്കാമെന്ന് പറഞ്ഞത്, കൊടുക്കുമെന്ന് പറഞ്ഞത്, നമുക്കത് അവകാശമില്ല. ലൈസ ലക മിനൽ അംരി ശൈഉൻ, നിനക്കതിന് അധികാരമില്ല. അഞ്ചു നേരം ഒരു മാസക്കാലം കുനൂത്തോതിയ, അള്ളാഹുവേ ഇന്ന ഗോത്രത്തെ നശിപ്പിക്കണേ, ഇന്ന ആളുകളെ നശിപ്പിക്കണേ, അവർ നിനക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനൂത്ത്. ആ കുനൂത്ത് ഓതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങുകയാണ്, ലൈസ ലക മിനൽ അംരി ശൈഉൻ, നിനക്കതിന് അധികാരമില്ല. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയോ അള്ളാഹു അവരെ നശിപ്പിക്കുകയോ ചെയ്തേക്കും. അപ്പോൾ അവിടെ നിർത്തിയിരിക്കുന്നൂത്ത്. അതുകൊണ്ട് നമ്മൾ ആർക്കെതിരെയും പ്രാർത്ഥിക്കരുത്. അതിനാൽ നമ്മൾ മറ്റൊരാൾക്ക് നഷ്ടം വരുത്തി വെക്കുന്ന രീതിയിൽ ആകരുത്. അതൊരു പക്ഷേ നമുക്ക് കൂടി നഷ്ടമാകാം. അള്ളാഹു ആ പ്രാർത്ഥന തെറ്റായ പ്രാർത്ഥനയാണെങ്കിൽ അതിന് നമുക്ക് ശിക്ഷ നൽകി എന്ന് വരാം. അതുകൊണ്ട് അള്ളാഹു കത്തു രക്ഷിക്കട്ടെ. അതിനാൽ നഷ്ടപ്പെട്ടതിനെപ്പറ്റിയുള്ള ചിന്ത എങ്ങനെയായിരിക്കണം നമുക്ക്? അതാണ്, നമ്മളോടൊരാൾ ദ്രോഹം ചെയ്തു, നമ്മളെ അകാരണമായി തലാക്ക് ചൊല്ലി, ഖുൽഇൻ ആവശ്യപ്പെട്ടു, ഫസ്ഹ് ആവശ്യപ്പെട്ടു, അത് തെറ്റാണെങ്കിൽ, ആ തെറ്റാണെങ്കിൽ ആ തെറ്റ് അവർക്ക് തിരുത്താനുള്ള അവസരമാണ് കൊടുക്കേണ്ടത്. അനന്തരാവകാശ സ്വത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആര് മരിച്ചാലും ഉടനെ സ്വത്തോഹരി വെക്കണം, വൈകരുത്, വൈകിക്കരുത്. ആ കണ്ണീരുണങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് പരിഹാരമുണ്ടാക്കി ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ, ആർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അനന്തരാവകാശ സ്വത്ത് വീതിച്ചതിൽ അപാകത വന്നാൽ, ആർക്കെങ്കിലും അപാകത വന്നാൽ, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറയലല്ല, പിന്നെയോ അപാകത തിരുത്തണം.
അപാകത തിരുത്തണം. ആ കിട്ടേണ്ടത് കിട്ടേണ്ടവർക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ആ അമിതമായി എടുത്തവർക്ക് പരലോകത്ത് കുറ്റം കിട്ടും. അത് നമ്മുടെ സഹോദരനാണ്, നമ്മുടെ സഹോദരിയാണ്, കൈകാര്യം ചെയ്ത അളിയനാണ്, മോശനാണ്, ആരായാലും ശരി, അവർക്ക് കുറ്റം കിട്ടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അത് തിരുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. നമ്മുടെ സ്വത്ത് ഒരാളുടെ കയ്യിലാണ്, ആ വേണ്ട എന്തോ ആയിക്കോട്ടെ എന്നല്ല, അത് വാങ്ങണം. അത് വാങ്ങുന്നതിലൂടെ നീതിയും ന്യായവും നടപ്പാവുകയാണ്, അവർ കുറ്റത്തിന് രക്ഷപ്പെടുകയാണ്, നമുക്ക് കിട്ടേണ്ടത് കിട്ടുകയാണ്. കിട്ടിയ മുതലുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? ഇല്ലേ, കാര്യമില്ലാത്ത ആരുമില്ല. എനിക്ക് വേണ്ടതോ വേണ്ടതിനപ്പുറം അള്ളാഹു തന്നിട്ടുണ്ട് എന്ന് പറയുന്ന പണക്കാരെ, ആവശ്യമില്ലാത്തവരെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ പണം സദഖ ചെയ്യാനുള്ളതാണ്, നിങ്ങളുടെ പണം വസീയത്ത് ചെയ്യാനുള്ളതാണ്, നിങ്ങളുടെ പണം ആവശ്യത്തിന് ചെലവഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുതലാക്കണം. വേറൊരാളുടെ കയ്യിൽ കിട്ടിയാൽ ഒരു പക്ഷേ അത് അനർഹമായി അനാവശ്യമായി ചെലവഴിക്കപ്പെട്ടു എന്ന് വരാം. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടിയാൽ അവർക്ക് കിട്ടാൻ അവകാശമില്ലാത്തതാണെങ്കിൽ, നമുക്ക് കിട്ടേണ്ട അവകാശമുള്ളതാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചോദിച്ചു വാങ്ങണം. അത് ഏത് കാര്യത്തിലും ബാധകമാണ്. നമുക്ക് കിട്ടേണ്ടത് മറ്റൊരാളുടെ കയ്യിൽ കിട്ടരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുക. കഴിഞ്ഞ കലണ്ടർ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, എന്താണ് ലാഭം, എന്താണ് നഷ്ടം. നഷ്ടപ്പെട്ടതിനെപ്പറ്റി ഖേദിക്കേണ്ട, കിട്ടിയതിനെപ്പറ്റി അമിതമായി സന്തോഷിക്കുകയും വേണ്ട. നമ്മുടേത് വേറൊരാളുടെ കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ കൈവശം വേറെ ആരുടേതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം കൊടുത്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. തെറ്റുകുറ്റങ്ങൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട് മനുഷ്യൻ്റെ കയ്യിൽ, മനുഷ്യൻ്റെ നാവിലൂടെ, കണ്ണിലൂടെ, കാതിലൂടെ എല്ലാം. അതിന് അള്ളാഹുവോട് മാപ്പ് ചോദിക്കുക. പുതിയ പ്രതീക്ഷയുമായി, പുതിയ സ്വപ്നങ്ങളുമായി, പുതിയ തീരുമാനങ്ങളുമായി നമുക്ക് പുതുവർഷത്തെ സ്വീകരിക്കാം. എല്ലാ ദിവസത്തെയും നമുക്ക് സ്വീകരിക്കാം. എല്ലാ സുന്നത്ത് നോമ്പുകളും എടുത്തുകൊണ്ട്, എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിച്ചുകൊണ്ട്, എല്ലാ ദിക്റുകളും ദുആകളും നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. മതപഠനം നമുക്ക് നിർബന്ധമാണ്. മതപഠനം സഹോദരി സഹോദരന്മാർക്ക് നിർബന്ധമാണ്. നിർബന്ധമായും നടക്കുന്നൊരു മതപഠനമുണ്ട്. അതെന്താ? വെള്ളിയാഴ്ചത്തെ ജുമഅയാണ്. അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് അതൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. മനസ്സിലാകാത്ത ഭാഷയിൽ ഉള്ള ഖുത്ബ കേൾക്കുന്ന, ശ്രദ്ധിക്കാത്ത, മനസ്സിലാകാത്ത ആളുകളോട് പറയാം, ഇതാ മതപഠനത്തിനുള്ള അവസരം, വെള്ളിയാഴ്ച ജുമാ, നഷ്ടപ്പെടുത്താതിരിക്കുക. യാത്രകളാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ പോയി അത് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് വേണ്ടത്. നമ്മൾ തമ്മിൽ, സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കണം. നമ്മുടെ മൊബൈൽ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് നല്ല മെസ്സേജുകൾ വാങ്ങാനും നല്ല മെസ്സേജുകൾ കൊടുക്കാനും നമ്മൾ പരമാവധി നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ ദൈവത്തിൻ്റെ മാർഗം വിശാലമായിരിക്കുകയാണ്. ലോകം മുഴുവൻ നമുക്ക് നമ്മുടെ ഏകദൈവ വിശ്വാസം എത്തിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം എത്തിക്കാം. സമസൃഷ്ടി സേവനം എത്തിക്കാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള സന്ദേശം എത്തിക്കാം. അങ്ങനെ ലോകം മുഴുവൻ നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ആളുകളെയും ബന്ധപ്പെടാവുന്ന അവസരങ്ങൾ കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ബന്ധപ്പെട്ട്, കുടുംബങ്ങളോടെല്ലാം സലാം പറഞ്ഞ്, നാട്ടുകാരും വീട്ടുകാരുമെല്ലാം ആയി ബന്ധപ്പെട്ട് നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. മുമ്പ് തന്നെ ആ നിലക്കുള്ള ജീവിതമാണെങ്കിൽ അതൊന്നുകൂടി ഉഷാറാക്കാൻ, എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊന്ന് നികത്താൻ, തൗബ ചെയ്യാൻ ഉള്ള ഒരു അവസരം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഏകദൈവ വിശ്വാസം അറിയാത്ത ആരും ഇല്ല. അള്ളാഹുവോടും ഇബ്രാഹിം നബിയോടും ഇസ്തിഗാസ ചെയ്ത മനുഷ്യന്മാരെ അള്ളാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്നവരാക്കി മാറ്റിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമുക്കും പിന്തുടരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമാണ് ഏറ്റവും നല്ല നിസ്കാരം. അത് നമുക്ക് പകർത്താൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും, അൽഹംദുലില്ലാ, എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് അള്ളാഹുവെ
ശിഫ നൽകണേ. മരിച്ചുപോയ എല്ലാ സത്യവിശ്വാസികൾക്കും മൗഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹുവേ നീ സഫലീകരിച്ചു കൊടുക്കുമാറാകണേ. നല്ലത് മാത്രം തിന്നാനും കൊടുക്കാനും അല്ലാഹുവേ അനുഗ്രഹിക്കണേ. ഹറാമായ പലിശ സ്ത്രീധനം കൈക്കൂലി തുടങ്ങിയവയിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ റബ്ബെ. എല്ലാ നല്ലവരായ ആളുകൾക്കും അല്ലാഹുവേ വിവാഹമുണ്ടാക്കി കൊടുക്കുമാറാകണേ. എല്ലാ തരത്തിലുമുള്ള നന്മ അല്ലാഹുവേ ലോകത്ത് നിലനിർത്തിത്തരുമാറാകണേ. എല്ലാവിധത്തിലുള്ള യുദ്ധപരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ലോകത്തെ രക്ഷിക്കുമാറാകണേ. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അല്ലാഹുവേ ഇസ്സത്തും അഭിമാനവും അന്തസ്സും നിലനിർത്തിത്തരുമാറാകണേ. പാപികളാണ് പടച്ചവനെ പൊറുത്തിരണേ, പാപങ്ങളാണ് ശക്തി പകരണേ റബ്ബെ. ഖുർആനും സുന്നത്തും വായിക്കാനും പഠിക്കാനും മനഃപാഠമാക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും അല്ലാഹുവേ അനുഗ്രഹിക്കണേ. اللهم انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الانبياء والمرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.